നമുക്കായി നൽകപ്പെടുന്ന വചനം. ശമത്തായുടെ സുവിശേഷം 18:20. ഭൂമിയിൽ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈ വചനത്തിലൂടെ കർത്താവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഉറപ്പുള്ള വാക്തത്വം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഭൂമിയിൽ എവിടെ ഒന്നിച്ചുകൂടിയാലും നമ്മുടെ മധ്യേ കർത്താവിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം. നമ്മൾ കൂടി വരുന്നതിനേക്കാൾ എത്രയോ വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ കർത്താവിന്റെ നാമത്തിലാണ് ഒന്നിച്ചു കൂടുന്നതെങ്കിൽ നമ്മുടെ മധ്യയുള്ള കർത്താവ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലുള്ള കർത്താവിന്റെ സാന്നിധ്യം, നമ്മുടെ കുടുംബത്തിലുള്ള കർത്താവിന്റെ സാന്നിധ്യം നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുന്നു. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ, നമുക്ക് വേണ്ട നന്മകള്, നമുക്ക് വേണ്ട സൗഖ്യം, നമുക്ക് വേണ്ട വിടുതൽ, നമുക്ക് വേണ്ട അഭിഷേക കൃപകളെല്ലാം കർത്താവിന്റെ സാന്നിധ്യത്തിലുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യത്തോട് നമ്മൾ വളരെ സെൻസിറ്റീവ് ആകുക. ദുഃഖങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും നിരാശപ്പെടാതെ എന്നോടൊത്ത് വസിക്കുന്ന, എന്നോട് കൂടെ നടക്കുന്ന, എന്നോടൊപ്പമായിരിക്കുന്ന കർത്താവേ, നിന്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവ സാന്നിധ്യ അവബോധത്തിൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ നീ ജീവിച്ചാൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി തീരും. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. ആയിരിക്കുന്നിടത്ത് ഈ വചനത്തിൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമ്മുടെ കർത്താവിന്റെ തിരുനാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ തന്നെ 10,000 നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി അവിടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ അവിടെ നിന്ന് ആശീർവദിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിക്കണമേ. ദുഃഖ ദുരിതങ്ങൾ, പരാജയങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ കർത്താവേ എടുത്തുമാറ്റി നിന്റെ സാന്നിധ്യത്തിന് നിറവ് നൽകി അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലസ്, അനോയിന്റ് ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. ബ്ലസ്, ബ്ലസ്. ആമേൻ.